ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെയുള്ള ആനുകാലിക വിവരങ്ങൾ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏത് ഉത്തരം കേരളം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ്റെ പേര് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ്റെ പേര് ഉത്തരം നീലു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയാവുന്ന നദി ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയാവുന്ന നദി ഉത്തരം സെയിൻ നദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനു ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം ഉത്തരം പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഉത്തരം സിംഗപ്പൂർ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം എൺപത്തിരണ്ട് സിംഗപ്പൂർ പാസ്പോർട്ട് ഉടമകൾക്ക് നൂറ്റി രാജ്യങ്ങൾ വിസയില്ലാതെ സന്ദർശിക്കാം ഫ്രാൻസ് ഇറ്റലി ജർമ്മനി സ്പെയിൻ ജപ്പാൻ എന്നീ നാലു രാജ്യങ്ങളാണ് രണ്ടാം സ്ഥാനത്ത് അൻപത്തെട്ട് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ സന്ദർശിക്കാൻ കഴിയുന്ന ഇന്ത്യൻ പാസ്പോർട്ട് എൺപത്തി രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയിലെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല ഏത് ഇന്ത്യയിലെ ആദ്യത്തെ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല ഉത്തരം വയനാട് ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും ഏറ്റവുമധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കിയത് ആര് തുടർച്ചയായി ഏറ്റവും ഏറ്റവുമധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കിയത് ഉത്തരം നിർമ്മല സീതാരാമൻ തുടർച്ചയായി ഏഴു കേന്ദ്ര ബജറ്റുകളാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ഏത് വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ഉത്തരം പത്തൊമ്പത് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇന്ത്യയിലെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏകീകൃത പോർട്ടലിൻ്റെ പേര് ഉത്തരം മാതൃഭൂമി ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ പരിശീലകൻ ആര് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ പരിശീലകൻ ഉത്തരം മനോലോ മാർക്കേഴ്സ് ദേശീയ പതാക ദിനം എന്നാണ് ദേശീയ പതാക ദിനം ഉത്തരം ജൂലൈ ഇരുപത്തിരണ്ട് പിങ്കലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത ത്രിവർണ പതാക ഇന്ത്യയുടെ പതാകയായി സ്വീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിരണ്ട് ദേശീയ പതാക ദിനമായി ആഘോഷിക്കുന്നത് ഖാതർ കമ്മിറ്റി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം വിദ്യാഭ്യാസം കേരളത്തിലെ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട വിദഗ്ധ സമിതിയാണ് ഖാതർ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ മികച്ച ശിശു സഹൃദ സേവനങ്ങൾക്ക് നൽകുന്ന ദേശീയ ഗുണനിലവാര അംഗീകാരമായ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആശുപത്രി ഉത്തരം മാനന്തവാടി ജില്ലാ ആശുപത്രി വയനാട് ജില്ലയിലെ മാനന്തവാടി ജില്ലാ ആശുപത്രി നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന് മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ചിരുന്നു ഇതോടെ കേരളത്തിലെ രണ്ട് ആശുപത്രികൾക്കാണ് മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ചത് അടുത്തിടെ കരതകാമ എസാല ഉത്സവം ആഘോഷിച്ച രാജ്യം ഏത് കരതകാമ യസാല ഉത്സവം ആഘോഷിച്ച രാജ്യം ഉത്തരം ശ്രീലങ്ക കാർഗിൽ വിജയ് ദിവസ് എന്നാണ് കാർഗിൽ വിജയ് ദിവസ് ഉത്തരം ജൂലൈ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ജമ്മുകാശ്മീരിലെ കാർഗിൽ പാകിസ്ഥാനെതിരെ നടന്ന യുദ്ധത്തിൽ ഇന്ത്യ നേടിയ വിജയത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ് കാർഗിൽ വിജയ് ദിവസ് എല്ലാ വർഷവും ജൂലൈ ഇരുപത്തി ആറിനാണ് കാർഗിൽ വിജയ് ദിവസ് ഇന്ത്യയിൽ ആഘോഷിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന തങ്ങളുടെ അത്ലറ്റുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏത് ഉത്തരം യുക്രൈൻ അടുത്തിടെ പ്രകാശനം ചെയ്യപ്പെട്ട എന്ന നോവലിൻ്റെ രചയിതാവ് എന്ന നോവലിൻ്റെ രചയിതാവ് ആര് ഉത്തരം അനിത ദേശായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഏഷ്യൻ പരാലിമ്പിക് കമ്മിറ്റി നിയമിച്ച ദക്ഷിണേഷ്യയുടെ ഉപമേഖലാ പ്രതിനിധി ആര് ഉത്തരം ദീപ മാലിക് തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന്റെ പേര് എന്താണ് തദ്ദേശ വാർഡ് വിഭജനത്തിന്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ഉത്തരം ഫീൽഡ് ചാറ്റ് ജി പി ടി ഉപയോഗിച്ചുള്ള കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയ രാജ്യം ഏത് ചാറ്റ് ജി പി ടി ഉപയോഗിച്ചുള്ള കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയ രാജ്യം ഉത്തരം ചൈന ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ ചലച്ചിത്ര സംവിധായകൻ ആര് ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ ചലച്ചിത്ര സംവിധായകൻ ഉത്തരം ടി വി ചന്ദ്രൻ റുവാണ്ടയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ റുവാണ്ടയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം പോൾ കഗാമേ തൊണ്ണൂറ്റി ശതമാനം വോട്ട് നേടിയ കഗാമെ നാലാം തവണയാണ് രാജ്യത്തിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം സമൂഹ മാധ്യമമായ എക്സിൽ പത്ത് കോടിയിലധികം ഫോളോവേഴ്സ് ഉള്ള ദേശീയ നേതാവ് ആര് ഉത്തരം നരേന്ദ്ര മോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ പ്രമേയം എന്താണ് ഇന്ത്യയുടെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ പ്രമേയം ഉത്തരം വികസിത ഭാരതം പുരപ്പുറ സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി സൂര്യഗർ പദ്ധതിയിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനം ഏത് പുരപ്പുറ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി സൂര്യകർ പദ്ധതിയിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനം ഉത്തരം കേരളം ആദ്യ സ്ഥാനത്ത് ഗുജറാത്ത് രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്ര ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യ ഏഷ്യൻ ടെന്നീസ് താരങ്ങൾ ഉത്തരം ലിയാൻഡർപെയ്സ് വിജയ് അമൃതരാജ് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ കഴിയുന്ന കൽട്ടോൺ നിർമ്മിത ബുദ്ധി ചാറ്റ്പോട്ട് ഉത്തരം കെല്ലി അഗ്നി വീറുകൾക്ക് പോലീസ് സേനയിൽ പത്ത് ശതമാനം സംവരണം അനുവദിക്കുന്ന സംസ്ഥാനം ഏത് വീറുകൾക്ക് പോലീസ് സേനയിൽ പത്ത് ശതമാനം സംവരണം അനുവദിക്കുന്ന സംസ്ഥാനം ഉത്തരം ഹരിയാന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലൊക്കാർണോ ചലച്ചിത്രമേളയിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള കെരിയർ ലിയോപ്പാണ്ട് അവാർഡ് ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലൊക്കാർണോ ചലച്ചിത്രമേളയിൽ ജീവനാന്ത സംഭാവനയ്ക്കുള്ള കരിയർ ലിയോപ്പാണ്ട് അവാർഡ് ലഭിച്ചത് ഉത്തരം ഷാരൂഖ് ഖാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അന്തരിച്ച ജൈവകൃഷി സംരക്ഷിക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകിയ ഗോത്ര കർഷക ആര് ഉത്തരം കമല പൂജാരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ സർക്കാർ തൊഴിൽ മേഖലയിലെ സംവരണത്തിനെതിരെ പ്രക്ഷോഭം നടക്കുന്ന രാജ്യം ഉത്തരം ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഏത് ആകാശഗോളത്തിലാണ് വാസയോഗ്യമായ ഗുഹ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചത് ഏത് ആകാശകോളത്തിലാണ് വാസയോഗ്യമായ ഗുഹ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചത് ഉത്തരം ചന്ദ്രൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ള വനമേഖല ഏത് ഉത്തരം പെരിയാർ വനമേഖല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ യു എസ്സിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആര് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ യു എസിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ഉത്തരം വിനയ് മോഹൻ ഗാത്ര ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തക പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ യൂറോകപ്പിന് വേദിയാവുന്ന രാജ്യങ്ങൾ ഉത്തരം ബ്രിട്ടൻ അയർലൻഡ് അഭ്യസ്ത വിദ്യരായ തൊഴിൽ അന്വേഷകർക്ക് തൊഴിലുറപ്പാക്കാൻ കേരള നോളജ് എക്കണോമി മിഷൻ ആരംഭിച്ച പദ്ധതി ഉത്തരം ഒരു വാർഡിൽ ഒരാൾക്ക് തൊഴിൽ പോലീസ് എഫ്ഐആർ ഇല്ലാതെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കേസെടുക്കാനാവില്ല എന്ന് അടുത്തിടെ ഉത്തരവ് പുറപ്പെടുവിച്ച ഹൈക്കോടതി ഉത്തരം മദ്രാസ് ഹൈക്കോടതി മലയാളിയായ ഡോക്ടർ ജോർജ് മാത്യുവിൻ്റെ പേരിൽ റോഡ് നാമകരണം ചെയ്ത രാജ്യം ഏത് ഉത്തരം യു എ ഇ ഹരിയാനയിലെ പൊട്ടറ്റോ ടെക്നോളജി സെൻ്റർ വികസിപ്പിച്ചെടുത്ത സങ്കര ഉരുളക്കിഴങ്ങ് ഉത്തരം കുഫ്രി ഉദയി ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കലാസൃഷ്ടി കണ്ടെത്തിയത് ഉത്തരം ഇന്തോനേഷ്യ